അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് സംസ്ഥാന കമ്മിറ്റി അംഗവും കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായ വിനോദ് സിരജിച്ച എൻ ചിരിയറിംഗ് കഥകളുടെ പുസ്തക പ്രകാശനം നടന്നു. തിരുവനന്തപുരം പി എം ജി ജംഗ്ഷനിൽ അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഹാളിലാണ് ചടങ്ങുകൾ നടന്നത്. ക്ലാസ്സിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഒരാള് മറ്റൊരാളിനെ താല്പര്യത്തോടു കൂടി നോക്കിയാൽ അത് പിറ്റേ ദിവസം സിവിൽ ടൈംസിൽ വാർത്തയാവും. അങ്ങനെ 4 വർഷം കൊണ്ടുപോയ പത്രത്തിലൂടെയാണ് എഴുതി എഴുതി തെളിഞ്ഞത്. അത് അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലായി. പ്രശസ്ത സാഹിത്യകാരൻ ജി ആർ ഇന്ദുഗോപൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഹാസ്യം സാധാരണഗതിയിലുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ പ്രകാശനം ചെയ്യാനും അല്ലെങ്കിൽ അത്യാവശ്യം വായിക്കാനൊക്കെ പോകുന്നുണ്ട്. പക്ഷേ നർമ്മ കഥകൾ അല്ലെങ്കിൽ ഹ്യൂമറസ് സ്റ്റോറീസ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ പ്രകാശനം എന്ന് പറയുന്നത് പണ്ടാരം കുറഞ്ഞത് ഒരു വേഗവട്ടക്കാലത്തിൽ അല്ലെങ്കിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്നും കൊണ്ടല്ല, അത് എഴുതുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല. എളുപ്പമുള്ള കാര്യമില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളൊക്കെയും ഒരു എന്തെങ്കിലും ഒരു തമാശ, നമ്മളിത് തമാശ സക്സസ്ഫുള്ളായി വേറെ ഒരാൾ ചിരിച്ചു എന്ന് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഒരു സന്തോഷം എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. നമുക്ക് തന്നെ യാതൊരു ധാരണയില്ല. നമ്മൾ ഈ പറഞ്ഞു പോയ സാധനം ആൾ ചിരിച്ചു എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പം പർപ്പസ്ഫുള്ളി പറഞ്ഞ ഒരു കാര്യത്തിനായിരിക്കില്ല അപ്പുറത്തുനിന്ന് ഒരാൾ പെട്ടെന്ന് ചിരിക്കുന്നത്. ആ ചിരി കിട്ടുന്ന ഉടനെ നമ്മൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള ഒരാളാണ്, ഞാൻ വളരെ സരസനായൊരു മനുഷ്യനാണ്, എന്നിട്ടും എന്താണ് എൻ്റെ മറ്റു പല ആൾക്കാരും ഞാനൊരു ബോറനാണെന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാകുന്ന ഒരു മുഹൂർത്തമാണ് നമ്മുടെ ഒരു സംസാരത്തിൽ ഒരു അവരൻ അല്ലെങ്കിൽ നമ്മളെ ശ്രവിക്കുന്ന ഒരാൾ ഒന്ന് ചിരിക്കുക ഒന്ന് പുഞ്ചിരിക്കുക എന്ന് പറയും. അപ്പോൾ ഇത് അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഒരു ഒരു പലപ്പോഴും സംഭവിക്കുന്ന ഒരു കലയാണ്. പക്ഷേ അങ്ങനല്ല, ചില ആൾക്കാർ വളരെ പർപ്പസ്ഫുള്ളി അവരുടെ സംഭാഷണം കേട്ടാൽ തന്നെ നമ്മൾ ചിരിക്കും. അവരുടെ അത്തരത്തിലുള്ള ആൾക്കാരുടെ സാന്നിധ്യം നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കും. കിളിമാനൂർ ബ്ലോക്ക് പ്രസിഡന്റും ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റുമായ ബി പി മുരളി അധ്യക്ഷനായി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചീഫ് എഞ്ചിനീയർ ജോൺസൺ കെ പുസ്തകം ഏറ്റുവാങ്ങി. പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും കവയത്രിയുമായ സ്മിത എസ് നായർ പുസ്തകം പരിചയപ്പെടുത്തി. ഈ പുസ്തകം ഏറെക്കുറെ ഒരു 3, 4, 5 തവണ ആവർത്തിച്ച് വായിക്കുന്നതിനുള്ള ഭാഗ്യം എനിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓരോ തവണയും മുടങ്ങാതെ എത്തുന്ന ചിരി തന്നെയാണ് ഈ പുസ്തകം നമ്മൾ വായിക്കണം എന്നുള്ളതിൻ്റെ ഗ്യാരണ്ടി. ഈ പുസ്തകത്തെ ഇഴകേറി പരിശോധിക്കണമെന്നും ഞാൻ മെനക്കെടുന്നില്ല. നമ്മൾ എന്തുകൊണ്ട് ഈ പുസ്തകം വായിക്കണം, ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടി എന്നുള്ളത് മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ 100-ലധികം പേജുകൾ വരുന്ന ചിരിയുടെ ആമുഖമായി ഒരു 2-3 പേജുണ്ട് ചിരിയുടെ താഴ്വഴി. കഥാകൃത്ത് സ്വന്തം ചിരിയുടെ വഴിയെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ്. ഈ 100 പേജ് ചിരികൾക്ക് മുൻപുള്ള ഒരു 2-3 പേജ് കണ്ണ് നനയിപ്പിക്കുന്ന ഒരു എഴുത്താണ് ഈ ചിരിയുടെ താഴ്വഴി എന്ന് പറയുന്നത്. കഥാകൃത്തിൻ്റെ സ്വന്തം അമ്മ അദ്ദേഹത്തിന് പകർന്നു നൽകിയ ആത്മവിശ്വാസം, ആത്മപരിഹാസത്തിലൂടെ ആദ്യം മറ്റുള്ളവർ നമ്മെ നോക്കി ചിരിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വയം ചിരിച്ച് അതിനെ ജയിക്കണമെന്ന് പഠിപ്പിച്ച അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അതായത് എൻ്റെ ഗോൾ പോസ്റ്റിൽ മറ്റാരും ഗോളടിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ തന്നെ അടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കഥാകൃത്ത് എന്ന നിലയിലേക്ക് നടന്നു വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. പ്രായോഗികമായ പ്രയോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പല സിനിമകൾ കണ്ടിട്ട് അതിലെ ഡയലോഗുകൾ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അത്തരം ഒരു പുസ്തകമായിരിക്കും ഇത്. ഇതിലെ പ്രയോഗങ്ങൾ നമ്മൾ ഭാവിയിൽ നമ്മളുടെ പ്രയോഗങ്ങളായി നമ്മൾ ഏറ്റെടുക്കും എന്ന് നിസ്സംശയം പറയാവുന്നതാണ്. ഉപമകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു 16 കഥകളുണ്ട്. ഇതിലെ പകുതിയോളം കഥകൾ, 8-ലധികം കഥകൾ അദ്ദേഹത്തിന്റെ സർവീസുമായി ബന്ധപ്പെട്ട കഥകളാണ്. ബാക്കിയുള്ളത് അദ്ദേഹം നാട്ടിലും പരിസരങ്ങളിലും ഒക്കെ കേട്ടറിഞ്ഞ കഥകൾ, അതായത് കണ്ടതും കേട്ടതുമായ കഥകളാണ് ഈ പുസ്തകത്തിൽ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. AOEK ജില്ലാ പ്രസിഡന്റ് അജിത് കുമാർ ജി എസ്, സെക്രട്ടറി രാജേഷ് ആർ ആർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോസ് എച്ച് ജോൺസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. HP News, ആറ്റിങ്ങൽ.